സുപ്രഭാതം. ദൈവാദീനം ജഗത്സർവം മന്ത്രാദീനം തു ദൈവദം സമന്ത്രോ ബ്രാഹ്മണാദീന ബ്രാഹ്മണോ മമ ദൈവദം. ജന്മനാ ജായതേ ശൂദ്ര കർമ്മണാ ജായതേ ദ്വിജ എന്നാണ് ആപ്തവാക്യം. ഈ ആപ്തവാക്യത്തെ വ്യാഖ്യാനിക്കുന്നതാണ് മേലുദ്ധരിച്ച ശ്ലോകം. വളരെ മുമ്പേ പ്രചാരത്തിലുള്ള ഒരു ശ്ലോകമാണിത്. ഈ ലോകം മുഴുവനും ദൈവാധീനത്തിലാണ്. ദൈവതങ്ങളാകട്ടെ മന്ത്രാധീനവുമാണ്, ആ മന്ത്രങ്ങളാവട്ടെ ബ്രാഹ്മണാധീനമാണ്. അങ്ങനെയുള്ള ബ്രാഹ്മണൻ എൻ്റെ ദൈവമാകുന്നു. ബ്രാഹ്മണൻ എന്നു പറയുന്നത് ഇന്ന് നാം കരുതുന്ന പോലെ ഒരു ജാതി വിശേഷണമല്ല, മറിച്ച് ബ്രാഹ്മണൻ എന്നാൽ ഒരു സംസ്കാര വിശേഷണമാണ്. ബ്രാഹ്മണൻ എന്നത് ഒരു സംസ്കാര വിശേഷണമാണ് എന്നതിന് മറ്റൊരു ഉദാഹരണം പറയാം. ഗണികാ ഗർഭസംഭുതോ വസിഷ്ഠച്ച മഹാമുനി തപസാ ബ്രാഹ്മണോ ജാത സംസ്കാരസ്തത്ര കാരണം. ഗണികാ ഗർഭത്തിലുണ്ടായ വസിഷ്ഠൻ തപസ്സുകൊണ്ട് ബ്രാഹ്മണനായി. അതിനു കാരണം ആ ജന്മ സംസ്കാരമല്ല, മറിച്ച് കർമ്മ സംസ്കാരമാണ്. ആ കർമ്മ സംസ്കാരമാണ് അദ്ദേഹം തപസ്സുകൊണ്ട് നേടിയെടുത്തത്. ജാതോ വ്യാസസ്തു കൈവർത്യാം ശുപാഖ്യാം ച പരാശരഹ. ശ്രീനാരായണ ഗുരുദേവൻ്റെ പരിഭാഷ തന്നെ നോക്കുക. പറിച്ചി പെറ്റു പണ്ടുണ്ടായി പരാശര മഹാമുനി വേദം നാലായി പകുത്തോരു മുനി കൈവർത്ത കന്യയിൽ. അതിനാൽ ബ്രാഹ്മണത്വം എന്നത് ഒരു സംസ്കാരമാണ്. ഈ സംസ്കാരം ഒരു ജന്മം കൊണ്ടുണ്ടാവുന്നതല്ല, മറിച്ച് ജന്മജന്മാന്തര സുഹൃത സഞ്ചയത്തിൻ്റെ ഫലമാണ്. അറിവ് അനന്തമാണ്. സനാതനധർമ്മം അനന്തമായ അറിവിൻ്റെ ഭണ്ഡാരമാണ്. ആ അറിവിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സായിറാം.